നെല്ലെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരണ വില ലഭിക്കാതെ കുട്ടനാട്ടിലെ നെൽ കർഷകർ. 127 കോടിയോളം രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് ഇനിയും നൽകാനുള്ളത്. നെല്ലുവില നൽകാത്തതിനെതിരെ കടുത്ത സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് കർഷകർ. പുഞ്ചകൃഷിയുടെ നെല്ലെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലുവില ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. ആലപ്പുഴ ജില്ലയിൽ 1.5 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ നേരിട്ട് 22.5 കോടി രൂപയും PRS വായ്പ വഴി 206 കോടി രൂപയുമാണ് നൽകിയത്. 127 കോടിയോളം രൂപ കർഷകർക്ക് ഇനിയും കിട്ടാനുണ്ട്. നെല്ലുവില കൂടാതെ മുഴുവൻ കർഷകർക്കും ക്വിന്റലിന് 12 രൂപ നിരക്കിൽ കൈകാര്യ ചെലവും കിട്ടാനുണ്ട്. മുളക്കുഴ പഞ്ചായത്തിലെ ഒരു 200 ഏക്കറോളം നെൽകൃഷി ചെയ്തു. March 5 എന്റെ കൊയ്ത്ത് ആരംഭിച്ചതാണ്. April 13 അതിൻ്റെ PRS എഴുതിയതാ. സപ്ലൈക്കോ പറയുന്നത് May 15 വരെ കൊടുത്തെന്ന്. എൻ്റെത് April 13 എഴുതിയ PRSൻ്റെ 1 രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. March 1 കൊയ്തതാണ്. ഇതുവരെയായിട്ടും അതിൻ്റെ 1 പൈസയും കിട്ടിയിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പണമില്ല. മക്കളുടെ വിവാഹം, വീട് നിർമ്മാണം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. നമുക്ക് നമ്മൾ കടവായിട്ടല്ല കർഷകർ നെല്ലിൻ്റെ പണം ആവശ്യപ്പെടുന്നത്, നമ്മൾ കൊടുത്ത നെല്ലിൻ്റെ പണം ആയിട്ടാണ് ചോദിക്കുന്നത്. ദേശസാൽകൃത ബാങ്കുകളുടെ കൺസോർഷ്യം 400 കോടി രൂപ വായ്പ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സർക്കാർ. എന്നാൽ വായ്പയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ നെല്ലുവില എപ്പോൾ ലഭിക്കുമെന്ന് കർഷകർക്ക് നിശ്ചയമില്ല. കർഷകൻ പലിശയ്ക്ക് എടുത്ത് കടം മേടിച്ചും ചെയ്യുന്ന പരിപാടിയാണ് ഇത്. കർഷകന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുണ്ടാക്കിയ സാധനം നെല്ല് സപ്ലൈക്കോ കൊടുത്തിട്ട് ആറ് മാസം കഷ്ടപ്പെട്ട പണം കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പലിശ കറിയും ഈ പണം കിട്ടിയാൽ പോലും പ്രയോജനപ്പെടുന്ന അവസ്ഥ കാര്യങ്ങൾ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ പോലും നടക്കുന്നില്ല. ഓരോ കർഷകരും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരുമാതിരി മഞ്ഞ ലോകമാണ് കാണുന്നത്. നിരാശയുടേതായിട്ടുള്ള മഞ്ഞ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മഞ്ഞ. അപ്പം അതുപോലെ മുമ്പോട്ട് പോകുന്ന ഒരു അവസരത്തിൽ ഈ പാർശ്വകരങ്ങളിൽ നെല്ലെടുത്തുകൊണ്ട് പോയതിൻ്റെ വിളവിന്റെ പൈസ നമുക്ക് തരുന്നില്ല എങ്കിൽ കർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. നെല്ലുവില ലഭിക്കാൻ വൈകുന്നതിനെതിരെ സർക്കാരിന്റെ കർഷക ദിന പരിപാടികൾ ബഹിഷ്കരിച്ച് സമരം തുടങ്ങാനാണ് വിവിധ കർഷക സംഘടനകളുടെ തീരുമാനം. സത്യത്തിൽ ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചിങ്ങ 1. ആ ദിവസം കരിദിനമായി ആചരിക്കേണ്ട ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് വന്നിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആരുടെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളോട് കാണിക്കുന്ന ഈ ഒരു അവഗണനയുടെ ഫലമാണ് ഈ ഒരു കടുത്ത തീരുമാനം ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത്. അതേസമയം നെല്ലുവില വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഇടതുമുന്നണിക്കുള്ളിലും തർക്കത്തിന് കാരണമായിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് ധനവകുപ്പുകളെ പരസ്പരം പഴിചാരുകയാണ് CPM CPI. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന നെൽവിലയിൽ പോലും തട്ടിപ്പ് നടത്തിക്കൊണ്ട് കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കേരള സർക്കാർ നെല്ലിന്റെ വില കുറച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് CPI CPM നേതാക്കന്മാർ തമ്മിലും മന്ത്രിമാർ തമ്മിലും പരസ്പരം പഴിയായിരുന്നല്ലാതെ കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി അവർ സംസാരിക്കാൻ തയ്യാറല്ല. ജില്ലയിൽ 28728 ഹെക്ടറിലാണ് ഇത്തവണ പുഞ്ചകൃഷി നടത്തിയത്. 31045 കർഷകരിൽ നിന്ന് 358 കോടിയിലധികം രൂപയുടെ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.